ഇന്നത്തെ ലഞ്ചിന് ചീര ചക്കക്കുരു തോരൻ നല്ല അടിപൊളി ടേസ്റ്റാണ് തിന്നാലും തിന്നാലും മതി വരത്തില്ല പിന്നെ പയർ നിത്യവഴുതനങ്ങ വെണ്ടയ്ക്ക എല്ലാം കൂടി ഇട്ട് മെഴുക്ക് പുരട്ടി പിന്നെ സലാഡ് പിന്നെ ഒരു ചൂര മീൻകറി ഇത്രയുമാണ് കഴിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചോറ് കുറവും കൂടുതൽ കൂട്ടാനുമാണ് കഴിക്കുന്നത് അതാണ് ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം പറമ്പിൽ നിന്ന് പറിച്ചതാണ് എല്ലാ ജൈവ കൃഷി വിഷമില്ലാത്ത വെജിറ്റബിൾസാണ് എല്ലാം ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയും സീസണാണല്ലോ ചക്കക്കുരു ഒന്നുപോലും പാഴാക്കരുത് അതിന് വളരെ ഗുണങ്ങളാണ് ഉള്ളത് ഇപ്പോഴെല്ലാവർക്കും അറിയാമല്ലോ ചക്കയും ചക്കക്കുരുവും ഒക്കെ വളരെ ഗുണങ്ങളുള്ളതാണെന്ന് ഇപ്പോഴെല്ലാവർക്കും അറിയാമല്ലോ കണ്ണിന് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ എ ഇതിനകത്ത് ധാരാളമുണ്ട് അതുപോലെ നമ്മുടെ സ്കിന്നിന് വേണ്ടതായ വൈറ്റമിൻസും ഇതിനകത്തുണ്ട് അതുപോലെ ഈ ചക്കക്കുരു നമ്മുടെ ഇമ്മ്യൂണിറ്റിയും വർദ്ധിപ്പിക്കുന്നതാണ് ഒട്ടും മടിക്കേണ്ട ചക്കക്കുരുവൊക്കെ തൊലി ബ്രൗൺ തൊലി കളയരുതെന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ കഴിയുന്നിടത്തോളം ബ്രൗൺ തൊലിയും കളയാതെ അതിനകത്തും ധാരാളം ഗുണങ്ങളുണ്ട് അതും കളയാതെ നമുക്ക് എടുക്കാം ചീരയും ചക്കക്കുരുവും കൂടെയുള്ള തോരനാണ് ഇന്നുണ്ടാക്കുന്നത് അത് എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചക്കക്കുരു കനം കുറച്ചരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക അടച്ച് വെച്ച് വേവിക്കുക ചക്കക്കുരു വെള്ളം വെക്കിയപ്പോൾ അത് നല്ലതായിട്ട് വെന്തു ഇനി ഓഫ് ചെയ്യാം ചക്കക്കുരു തോരൻ വെക്കാനായിട്ട് നമ്മൾ ചീര അരിഞ്ഞ് വെച്ചു അതിൻ്റെ മുകളിലോട്ട് ഒരു സവാള അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചു അഞ്ചോ ആറോ പച്ചമുളകും കൂടെ കീറിയിട്ടു ഒരു മുറി തേങ്ങ ചിരകി വെച്ചു ഒഴിച്ചു നമ്മൾ കടുകിട്ട ശേഷം ആ സവാള മുകളിൽ നിന്ന് സവാളയും പച്ചമുളകും എല്ലാം ഇടുകയാണ് അത് വഴറ്റുകയാണ് നല്ലതായിട്ട് വഴറ്റുകയാണ് വഴറ്റിയ ശേഷം ബാക്കിയുള്ള ചീരയും കൂടെ ഇടാം അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇടുക ഇളക്കുക ചീര ഇടുക വെള്ളച്ചീരയും ചുമന്ന ചീരയും കൂടെയാണ് പറമ്പിൽ നിന്ന് പറിച്ചതാണ് നമുക്ക് ഇഷ്ടം പോലെ ചീരയൊക്കെ ഈ വർഷം കിട്ടുന്നുണ്ട് ബാക്കി ചീര കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റുക പച്ചമുളക് മാറുന്ന വരെയും നമ്മളത് വഴറ്റണം അല്ലെങ്കിൽ ഉപ്പ് ചേർക്കുകയാണ് നല്ലതായിട്ട് വഴന്നു ചീര നല്ലതായിട്ട് വഴന്നു തേങ്ങ ഇട്ടു തേങ്ങ ഇട്ടു നല്ലവണ്ണം ഇളക്കുക ചക്കക്കുരു ഇനി ഇടുക വേച്ച് ചക്കക്കുരുവാണ് ഇളക്കുക ഇനിയും അത് അടച്ച് വെച്ച് വേവിക്കുക രണ്ടും വെന്തതാണ് ഇനിയും ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസണാണ് എല്ലായിടത്തും അവൈലബിൾ ആണ് ഇതുപോലെ എളുപ്പം ചക്കക്കുരുവാണ് കൂടുതൽ നല്ലത് ടേസ്റ്റ് ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ചക്കക്കുരുവൊക്കെ ചീരയെല്ലാം കൂടെ നല്ല സോഫ്റ്റാണ് ഭയങ്കര രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക